നമസ്കാരം. സീതയെ കണ്ടെത്താതെ തിരിച്ചു വരുന്നവരെ വധിച്ചു കളയുമെന്നുള്ള വാനര രാജാവിന്റെ കൽപ്പന പോലെ സനിക ചരിത്രത്തിലെ സുഗ്രീവാജ്ഞയാണ് ഓർഡർ നമ്പർ 227 എന്ന കുപ്രസിദ്ധമായ ഉത്തരവ്. ഇത് പുറപ്പെടുവിച്ചത് സാക്ഷാൽ ജോസഫ് സ്റ്റാൻലിനാണ്. ഒരു ചുവട് പോലും പിന്നോട്ടില്ല എന്നർത്ഥമുള്ള റഷ്യൻ ഭാഷയിലെ നീഷാഗു നസ എന്ന വരികളായിരുന്നു ഈ കൽപ്പനയുടെ മൂലമന്ത്രം. ആഗോള യുദ്ധചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ഉത്തരവുകളിലൊന്നാണ് ഓർഡർ നമ്പർ 227 കണക്കാക്കപ്പെടുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യകക്ഷികളും അച്ചുതണ്ട് ശക്തികളും തമ്മിൽ കിഴക്കൻ മുന്നണിയിൽ നടന്ന പോരാട്ടങ്ങളിൽ സൈനികർ ഭയചകിതരായി തിരിഞ്ഞോടിയതിനാൽ സോവിയറ്റ് യൂണിയന് വൻ നഷ്ടം സംഭവിച്ചു. ഡോൺ നദിയുടെ തീരപ്രദേശമായ വെറോണേസും വടക്കൻ കൊക്കസസിന്റെ കവാള പ്രദേശങ്ങളും ശത്രുക്കൾ കൈയടക്കാൻ ഇത് കാരണമായി. ഇക്കാര്യം അറിഞ്ഞ സ്റ്റാലിൻ കോപം കൊണ്ട് ജ്വലിച്ചു. ഇതേ തുടർന്ന് 28 ജൂലൈ 1944 ജോസഫ് സ്റ്റാലിൻ പുറപ്പെടുവിച്ച ഉത്തരവാണ് ഓർഡർ നമ്പർ 227. ഓരോ സൈനിക യൂണിറ്റിലും 1 മുതൽ 3 വരെ പീനൽ ബറ്റാലിയനുകൾ രൂപീകരിക്കാൻ അദ്ദേഹം കൽപ്പന നൽകി. എന്തെങ്കിലും കുറ്റത്തിന് മിലിറ്ററി കോടതി കുറ്റക്കാരെന്ന് വിധിച്ച സൈനികരെ മാത്രം ഉൾപ്പെടുത്തി രൂപം നൽകുന്ന ബറ്റാലിയനുകളാണ് പീനൽ ബറ്റാലിയനുകൾ. സ്റ്റാലിൻ്റെ കൽപ്പന പ്രകാരം ഇനി മുതൽ ഇവരുടെ സ്ഥിരം സ്ഥാനം യുദ്ധത്തിലേർപ്പെടുന്ന മിലിറ്ററി ഗ്രൂപ്പിൻ്റെ ഏറ്റവും മുന്നിലായിരിക്കും. അത്യന്തം അപകടകരമായ ആത്മഹത്യാപരമായ മിഷനുകൾക്ക് ഇവരെയായിരിക്കും നിയോഗിക്കുക. ഏതാണ്ട് 430,000 പേർ ഈ കാലയളവിൽ പീനൽ ബറ്റാലിയനിൽ അംഗങ്ങളായി എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മരണം പതിയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇത്തരം ചാവേർ ദൗത്യങ്ങളിലേർപ്പെടുന്ന നല്ലൊരു 10% പട്ടാളക്കാരും കൊല്ലപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ പട്ടാളക്കാർ യുദ്ധഭൂമി ഉപേക്ഷിച്ച് ഓടാനുള്ള സാധ്യതകൾ അധികമാണെന്ന് മനസ്സിലാക്കിയ സ്റ്റാലിൻ ബ്ലോക്കിംഗ് ഡിറ്റാച്ച്മെൻ്റ് എന്ന പ്രത്യേകമൊരു മിലിറ്ററി ട്രൂപ്പ് കൂടി രൂപീകരിക്കാൻ കൽപ്പന പുറപ്പെടുവിച്ചു. മുൻപിൽ നിന്ന് യുദ്ധം ചെയ്യാൻ നിയോഗിക്കപ്പെട്ട പീനൽ ബറ്റാലിയൻ്റെ തൊട്ടുപിറകിലായിരുന്നു ഇവരുടെ സ്ഥാനം. സോവിയറ്റ് പോരാളികൾ ശത്രുക്കളെ പേടിച്ച് തിരിഞ്ഞോടിയിരിക്കുന്നത് തടയുകയായിരുന്നു ബ്ലോക്കിംഗ് ഡിറ്റാച്ച്മെൻറ്റ്സിന് രൂപം നൽകിയതിലൂടെ സ്റ്റാലിൻ ലക്ഷ്യമിട്ടത്. അഥവാ ആരെങ്കിലും പേടി മൂലം തിരിഞ്ഞോടുകയോ യുദ്ധമുന്നണിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്താൽ രണ്ടാമതെന്ന് ആലോചിക്കാതെ അവരെ വെടിവെച്ച് കൊല്ലാൻ ബ്ലോക്കിംഗ് ഡിറ്റാച്ച്മെൻറ്റ്സ് കമാൻഡർമാർക്ക് നിർദ്ദേശം നൽകി. ആത്മവിശ്വാസം കെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയോ സൈനികർക്കിടയിൽ ഭയം വളർത്തുന്ന രീതിയിൽ എന്തെങ്കിലും പരാമർശിക്കുകയോ ചെയ്യുന്നവരെയും സ്പോട്ടിൽ തന്നെ വെടിവെച്ച് കൊല്ലാൻ സ്റ്റാലിൻ മേലുദ്യോഗസ്ഥർ മുഖേന ഇവർക്ക് കൽപ്പന നൽകി. യുദ്ധമുഖത്ത് സമൂലമായ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്ന കുപ്രസിദ്ധമായ ഈ കൽപ്പനയാണ് ഓർഡർ നമ്പർ 227. യാതൊരു കാരണവശാലും യുദ്ധമുഖത്ത് നിന്നും സൈന്യത്തെ പിൻവലിക്കാൻ കമാൻഡർമാർക്ക് അധികാരമുണ്ടായിരുന്നില്ല. അങ്ങനെ ചെയ്ത സൈനിക ഓഫീസർമാരെല്ലാം പദവി പോലും പരിഗണിക്കാതെ കോർട്ട് മാർഷലിന് വിധേയരാവുകയും ചിലപ്പോൾ സ്വയം പീനൽ ബറ്റാലിയൻ എന്ന ചാവേർ സ്ക്വാഡിൽ അംഗമാവേണ്ടി വരികയും ചെയ്തിരുന്നു. അതിക്രൂരമായി തന്നെ ഓർഡർ 227 നടപ്പിലാക്കപ്പെട്ടു. വിമുഖതയോടെയാണെങ്കിലും മനസ്സ് കല്ലാക്കി സോവിയറ്റ് പട്ടാളക്കാർക്ക് തങ്ങളുടെ തന്നെ സഹപ്രവർത്തകർക്ക് നേരെ ഡ്രിങ്കർ അമർത്തേണ്ടി വന്നു. ആദ്യ 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ 1000 പേർ കൊല്ലപ്പെട്ടു. ഏറ്റവും അവസാനം ലഭ്യമായ കണക്കുകൾ കാണിക്കുന്നത് 180,000 സ്വന്തം പട്ടാളക്കാരെ സോവിയറ്റ് സൈനികർക്ക് കൊല്ലേണ്ടി വന്നുവെന്നാണ്. സ്റ്റാലിൻ ഗ്രാഡിൽ ആഴ്ചകൾക്കുള്ളിൽ മാത്രം കൊല്ലപ്പെട്ടത് 15,000 പേരാണ്. സൈനികരിലെ മരണഭയം ഇല്ലാതാക്കുക മാത്രമല്ല ദേശസ്നേഹം ആളെ കത്തിക്കുകയും വിജയസാധ്യത വർദ്ധിപ്പിക്കുകയും കൂടിയായിരുന്നു സ്റ്റാലിൻ ലക്ഷ്യമിട്ടത്. അതുവരെയുള്ള മറ്റ് ഓർഡറുകൾ പോലെ ഓർഡർ 227 പത്രങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടില്ല. എന്നാൽ ഓരോ സോവിയറ്റ് സൈനിക ഗ്രൂപ്പുകൾക്ക് മുൻപിൽ അത് വായിച്ചു കേൾപ്പിക്കപ്പെട്ടു. എന്തായാലും വെടിയേറ്റ് മരിക്കും, എന്നാൽ പിന്നെ അതൊരു ഭീരുവായി തിരിഞ്ഞോടിക്കൊണ്ടാവരുത് എന്നുറപ്പിച്ച റഷ്യൻ സൈനികർ യുദ്ധമുന്നണിയിൽ ധീരമായി പോരാടി. ഐതിഹാസികമായ സ്റ്റാലിൻഗ്രാഡ് യുദ്ധത്തിലെ സാധാരണമായ വിജയത്തിൻ്റെ പ്രധാന കാരണം ജോസഫ് സ്റ്റാലിൻ പുറപ്പെടുവിച്ച ഉഗ്രമായ ഈ കൽപ്പനയായിരുന്നു. ദ പ്രൈസ് ഓഫ് വേൾഡ് വാർ ടു വിക്ടറി, അഥവാ രണ്ടാം ലോക മഹായുദ്ധ വിജയത്തിന് കൊടുക്കേണ്ടി വന്ന വില എന്നായിരുന്നു ചരിത്രകാരന്മാർ ഈ സൈനിക ഉത്തരവിനെ വിശേഷിപ്പിച്ചത്. കുറച്ചു കാലത്തിന് ശേഷം 29 ഒക്ടോബർ 1944 ഓർഡർ നമ്പർ 349 ജോസഫ് സ്റ്റാലിൻ കുപ്രസിദ്ധമായ തൻ്റെ ഉത്തരവ് പിൻവലിക്കുകയും ചെയ്തു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.